The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hari Om, Namaste. संस्कृत कक्षायां सर्वेभ्यः सुस्वागतम्। सर्वेभ्यः नूतन वर्षस्य शुभाशंसाः च। 2021 എന്ന പുതിയ വർഷത്തിലെ നമ്മുടെ ആദ്യത്തെ സംസ്കൃതം ക്ലാസ്സാണ്। ആ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം। എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കൂടെ ഒരിക്കൽ കൂടി നേരുകയാണ്। അപ്പോൾ ഈ 2021 സൂപ്പർ ആവട്ടെ അല്ലേ। ഗതായാം കക്ഷായാം വയം പുത്ര സ്മഹ പുത്രോഹം പൃഥിവ്യാഹ ഇതി പാഠേ സ്മഹ। ഞാൻ ഈ പൃഥിവിയുടെ ഭൂമിയുടെ മകനാണ് എന്ന പാഠത്തിലാണുള്ളത് അല്ലേ। നാടകമാണ്, നമ്മുടെ കുറേ മൃഗക്കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവരിങ്ങനെ നടക്കുകയാണ്, എന്തോ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട്। അപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരനെ മാത്രം കാണാനില്ല, ആരെ കാണാത്ത, മൂഷകനെ കാണാനില്ല। അപ്പോൾ മൂഷകനെ കാണുന്നതിനായിട്ട് അവരെല്ലാവരും പുറപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത്। കുറേ ആയി, മറന്നുപോയോ ഇല്ലല്ലേ। ഓക്കെ, അപ്പോൾ നമ്മളെവിടെയാണ്, 40-ാമത്തെ പേജിൽ, ടെക്സ്റ്റ് ബുക്കിൽ 40-ാമത്തെ പേജിൽ, സർവേ ഗച്ഛാമോ വയം ഗച്ഛാമഹ മൂഷകം ദ്രഷ്ടും ഗച്ഛാമഹ കരണീയാ ഭോ കരണീയാ സുഹൃദഃ സേവാ കരണീയാ എന്ന് എല്ലാവരും കൂടി മുദ്രാവാക്യം ചൊല്ലി പോയതിലല്ലേ നമ്മൾ നിർത്തിയത്। നമുക്ക് എല്ലാവർക്കും പോവാം, മൂഷകനെ കാണാൻ പോവാം, നമ്മുടെ എലിയെ കാണാൻ പോവാം। കരണീയാ ഭോ കരണീയാ, നമുക്ക് ചെയ്യണം ചെയ്യണം, എന്ത് ചെയ്യണം, സുഹൃദഃ സേവാ കരണീയ, സുഹൃത്തിന് ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പാട്ടുപാടിക്കൊണ്ട് വേദിയിൽ നിന്ന് പോകുന്നതും പുറകിൽ നിന്ന് നമ്മുടെ മൂഷകൻ്റെ ശബ്ദം കേൾക്കുന്നതുമായിരുന്നു നമ്മുടെ വിഷയം അല്ലേ। കാക്കഹ, കാക്ക പറയാ, കർണം ദത്വ, പുറകിൽ നിന്ന് മൂഷകൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്। ഹന്ത, അസ്മാക്കം മൂഷകസ്യ ക്രന്ദനം ഖലു, ഹന്ത, അയ്യോ, അസ്മാക്കം മൂഷകസ്യ, നമ്മുടെ എലിയുടെ ക്രന്ദനം, ക്രന്ദനം എന്ന് വെച്ചാൽ എന്താ, കരച്ചിൽ, അയ്യോ, ഇത് നമ്മുടെ എലിയുടെ കരച്ചിലല്ലേ। അസ്മാക്കം മൂഷകസ്യ ക്രന്ദനം നനു ക്രന്ദനം ഖലു സർവേ ഹാ കിമഭവത് തസ്യ കിമഭവത്, അയ്യോ എന്ത് പറ്റി, കിമഭവത് എന്ത് സംഭവിച്ചു, തസ്യ കിമഭവത് അവൻ എന്ത് പറ്റി, നേപഥ്യ, അപ്പോഴാണ് നമുക്ക് റിസ്ക് മനസ്സിലാവുന്നത്, അപകടം എന്താണെന്ന് മനസ്സിലാവുന്നത്। നേപഥ്യ ബാക്ക്ഗ്രൗണ്ടിൽ യന്ത്രാണാം ധ്വനിഹി, യന്ത്രങ്ങളുടെ ശബ്ദം, എന്തൊക്കെ യന്ത്രങ്ങളുടെ ശബ്ദം, JCB ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, മരം മുറിക്കുന്ന ഒരു മെഷീൻ എങ്ങനെന്ന് പറഞ്ഞിട്ട് ആ മരം മുറിക്കുന്ന മെഷീൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്। യന്ത്രാണാം ധ്വനിഹി വൃക്ഷപതനസ്യ ധ്വനിഹി, വൃക്ഷം മരം വീഴുന്നുണ്ട്। പക്ഷിണാം ധ്വനിഹി, പക്ഷികളൊക്കെ കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് പറന്നു പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്। മഹാൻ കോലാഹലഹ ശ്രൂയതേ, വലിയ ബഹളം കേൾക്കുകയാണ് പുറകിൽ നിന്ന്। അപ്പം എല്ലാവരും എലിക്കെന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആഗ്രഹത്തിലാണ്। സർവേ അഹോ കിമേതത് കിമേതത്, അയ്യോ എന്താ ഇത്, എന്താ ഇത്, നേപഥ്യ പുറകിൽ നിന്ന് വീണ്ടും കേൾക്കുന്നു, ഹാ ഹന്ത ഹന്ത മനുജസ്തവ ചേഷ്ടിതാനി, ഹാ ഹന്ത ഹന്ത മനുജ തവ ചേഷ്ടിതാനി നൂനം ഭവന്തി അഖില ജീവ വിനാശഹേതു, നൂനം ഭവന്തി അഖില ജീവ വിനാശഹേതു, ഇതിങ്ങനെ രണ്ട് തവണയായിട്ട് കേൾക്കുക, ഹാ ഹന്ത ഹന്ത, യോ കഷ്ടം കഷ്ടം കഷ്ടം, മനുജ, ലോ മനുഷ്യ, തവ ചേഷ്ടിതാനി, നിന്റെ ചേഷ്ടിതങ്ങൾ, നിന്റെ ഈ പ്രവൃത്തികൾ, നൂനം ഭവന്തി അഖില ജീവ വിനാശഹേതു, അഖില ജീവാനാം, ഇവിടെയുള്ള എല്ലാ ജീവികളുടെയും വിനാശഹേതു, നാശത്തിന് കാരണമാവും, തവ ചേഷ്ടിതാനി, നിന്റെ ഈ പ്രവൃത്തികളെല്ലാം തന്നെ അഖില ജീവ വിനാശഹേതു, സകല ജീവജാലങ്ങളുടെയും വിനാശത്തിന് കാരണമാവും, നൂനം ഭവന്തി തീർച്ചയായും കാരണമാവും എന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയാം നേപഥ്യത്തിൽ നിന്നാട്ടോ। ഇനി നമ്മൾ രണ്ടാമത്തെ രംഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താ രണ്ടാമത്തെ രംഗത്തിൽ കാണുന്നേ, നാശിതസ്യ വനസ്യ ദൃശ്യം, ഏകം വനം പൂർണ്ണതയാ നാശിതം, ഒരു വനം പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു, തത്ര വൃക്ഷാണാം അവശിഷ്ടാനി, അവിടെ
വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങൾ. രണ്ട് പേര് കടന്നു വരികയാണ്. മയൂരഹ ഭല്ലൂകഹ ച പ്രവിശതഹ. മയൂരവും ഭല്ലൂകഹ, ഭല്ലൂകഹ കഹ കരടി, ഇവർ രണ്ടുപേരും കൂടെ പ്രവേശിക്കാം. മയൂരഹ സ ശോകം, ദുഃഖത്തോടുകൂടി പറയുക, കീദൃശീയം ദുരവസ്ഥ, ശോ എന്തൊരു ദുരവസ്ഥയാണല്ലേ, എന്തൊരവസ്ഥയാണല്ലേ. ഭല്ലൂകഹ സ ശോകം, ശോകത്തോടുകൂടി പറയുക, മനുഷ്യാണാം സ്വാർത്ഥതയ അസ്മാക്കം വാസസ്ഥാനാനി വൃക്ഷാഹ ജലാശയാഹ സർവാണി നഷ്ടാനി ജാതാനി. മനുഷ്യന്മാരുടെ സ്വാർത്ഥത കൊണ്ട്, മനുഷ്യാണാം സ്വാർത്ഥതയാ അസ്മാക്കം വാസസ്ഥാനാനി, നമ്മുടെ വാസസ്ഥലങ്ങൾ, വൃക്ഷാഹ നമ്മുടെ മരങ്ങൾ, ജലാശയാഹ ജലാശയങ്ങൾ, സർവാണി നഷ്ടാനി ജാതാനി, എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് തൗ ഗച്ഛതഹ. മയൂരവും ഭല്ലൂകഹ അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി. തഥ അതിനുശേഷം ത്രയഹ പുരുഷാഹ, മൂന്ന് പേര് പ്രവിശ്യ വന്നിട്ട്, മൂന്ന് പുരുഷന്മാരാട്ടോ മനുഷ്യന്മാരാ, വന്നിട്ട് ഭവന നിർമ്മാണമായ ആസൂത്രണം കുറുവന്തി. അവരവിടെ വന്നിട്ട് ടേപ്പൊക്കെ പിടിക്കുന്നു, അളവെടുക്കുന്നു, ഒരു വീട് കെട്ടുന്നതിൻ്റെ പ്ലാനൊക്കെ പറയുന്നു, ഇവിടെ ഇത്ര ഉയരത്തിൽ വീട് വരും എന്നിങ്ങനെ പ്ലാനുകളൊക്കെ പറയുന്നു. ഭവന നിർമ്മാണമായ ആസൂത്രണം കുറുവന്തി, ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്നു. പ്രഥമ പഞ്ചസഹസ്ര ജനാനാം വാസയോഗ്യം അമ്പരചുംബി ഭവനം അത്രൈവ കാര്യം. ആദ്യത്തെ ആളുടെ ആഗ്രഹം എന്തറിയോ, പഞ്ചസഹസ്ര ജനാനാം, പഞ്ചസഹസ്രം എന്ന് വെച്ചാൽ എത്രയാണ് നമുക്കറിയാം, 5000. പഞ്ചസഹസ്ര ജനാനാം വാസയോഗ്യം, 5000 ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിൽ, വാസയോഗ്യം വസിതും യോഗ്യം, താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അമ്പരചുംബി, അംബരം ചുംബതേത്തി അമ്പരചുംബി, അമ്പരം എന്ന് വെച്ചാൽ ആകാശം, ആകാശത്തെ ഉമ്മ വയ്ക്കുന്ന, ആകാശത്തിൽ തൊട്ടു നിൽക്കുന്നതാകുന്ന ഭവനം, ഒരു വീട് അത്രയവ കാര്യം, ഇവിടെ തന്നെ കെട്ടണം, ഒരു വീട് കെട്ടണം. എത്ര പേർക്ക് താമസിക്കാൻ അറിയോ, 5000 പേർക്ക് താമസിക്കാം. അപ്പോൾ 5000 പേർക്ക് താമസിക്കണമെങ്കിൽ എത്ര വലിയ വീട് വേണം, ആ അത്രയും വലിയൊരു വീട് നമുക്ക് ഇവിടെ കെട്ടണം. ദ്വിതീയ, അപ്പം തന്നെ രണ്ടാമത് മാർഗ അത്രൈവ ഉചിത. ഇനിയിപ്പോൾ 5000 പേര് താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് നല്ല വഴി വേണ്ടേ, ആ വഴി മാർഗ അത്രൈവ ഉചിത, അത്ര തത്ര മാർഗസ്യ സ്ഥാനം സമ്യക് അസ്തി, അവിടെ മാർഗത്തിന് കറക്റ്റായിട്ടുള്ള സ്ഥലമുണ്ട്, മാർഗ അത്രൈവ ഉചിത. തൃതീയ ചിന്താമഗ്രഹ തിഷ്ഠതി, ഇതേ സമയം മൂന്നാമത്തെ ആള് ഫുള്ള് ആലോചനയിലാണ്, ചിന്താമഗ്നഹ ചിന്തായാം മഗ്നഹ ഇവ തൃതീയ തിഷ്ഠതി. ദ്വിതീയ തൃതീയം പ്രതി, രണ്ടാമൻ മൂന്നാമനോട് ചോദിക്കുക, ഭവാൻ കിം ചിന്തയതി, അല്ല നീ എന്താ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കണേ, ഭവാൻ കിം ചിന്തയതി. തൃതീയ പഞ്ചസഹസ്രം ജനാഹ, ആദ്യത്തെ ആൾ പറഞ്ഞല്ലോ 5000 പേർക്ക് വീട് വേണമെന്ന്, പഞ്ചസഹസ്രം ജനാഹ 5000 പേരോ, ഏതേഭ്യ പാനായ ജലം കുതഹ, ആഹാര പ്രാണവായു. ഇപ്പോഴാണ് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നത് അല്ലേ, 5000 പേർക്ക് താമസിക്കാനുള്ള വീട് കിട്ടി, 5000 പേർക്ക് കുടിക്കാൻ വെള്ളം എവിടുന്നാ, വെള്ളം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, ശ്വസിക്കാൻ വായു വേണ്ടേ, മരം വെട്ടി മണ്ണിട്ട് ജലം നികത്തി ജലാശയങ്ങൾ നികത്തി മരങ്ങളെല്ലാം പോയി കഴിഞ്ഞു, ഇനി എവിടെ നിന്നാണ് ഭക്ഷണവും ആഹാര സാധനങ്ങളും പ്രാണവായുവും ജലവും ഒക്കെ, ഏതേഭ്യ പാനായ ഇവർക്കൊക്കെ കുടിക്കുന്നതിനായിട്ട് ജലം എവിടെ, ആഹാരം എവിടെ, പ്രാണവായു എവിടെ. പ്രഥമ പെട്ടെന്നാണ് ഒന്നാമത്തെ ആളൊരു കാര്യം ശ്രദ്ധിച്ചത്, പശ്യ പശ്യ ജന്തമഹ ആഗച്ഛന്തി, അതേ നോക്കു 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 അവിടെ കുറേ ജീവികൾ വരുന്നു. അപ്പം നമ്മുടെ കുറേ ജീവികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാവരും കൂടി അവരുടെ ആവാസസ്ഥാനം നശിപ്പിച്ചതിൻ്റെ സമരം ചെയ്യാൻ വരുമല്ലേ, അപ്പം അതേ അവർ വരുന്നു എന്നാ പറയണേ. അപ്പം അവരെങ്ങനെയാണ് വരണേ, പശ്യ പശ്യ ജന്തമഹ ആഗച്ഛന്തി, നോക്കു നോക്കു ജീവികൾ വരുന്നു, സ്ഫോരക ഫലകാനി ഗൃഹീത്വ, നമ്മൾ സമരത്തിന് മുമ്പ് പ്ലക്കാർഡുകളൊക്കെ കൊണ്ടുപോകല്ലേ, അതുപോലെ സ്ഫോരക ഫലകം എന്നാ പറയുക പ്ലക്കാർഡിന്, അങ്ങനെയുള്ള പ്ലക്കാർഡുകളെല്ലാം എടുത്തുകൊണ്ട് ഗൃഹീത്വ ഭല്ലൂകഹ കോക്കിലഹ കൂർമഹ മയൂരശ്ച പ്രവിശന്തി, ഈ പറഞ്ഞ 4 ജീവികളും അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്തൊക്കെയാണ് പ്ലക്കാർഡിൽ എഴുതിയിരിക്കണേ, അതാണ് അവിടെ കാണണേ, സർവേ ഭൂമേഹേ അധികാരിണ, സർവേ ഭൂമേഹേ അധികാരിണ, എല്ലാവരും ഭൂമിയുടെ അധികാരികളാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാഹം, ഭൂമി അമ്മയാണ്, ഞാൻ ഭൂമിയുടെ മകനാണ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ വരികയാണ്. എന്നിട്ട് കരടി ആദ്യം വന്ന് ചോദിച്ചു, കിം കുർവന്തി ഭവന്തഹ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്, ഭൂമി ദേവ്യാഹ വരദാന രൂപാഹ ഉന്നത ശിരസ്കാഹ പർവത, അല്ലേ
ഭൂമിദേവിയുടെ വരദാനങ്ങളാണ് ഈ ഉയർന്ന തലയുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങൾ. ഉന്നത ശിരസ്കാ തലയുയർത്തിയവർ, തലതുയർത്തി നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ ആരാണ്? അവ ഭൂമിദേവിയുടെ വരദാനങ്ങളാണ്. കോകിലഹ ശുദ്ധവായുദാതാരഹ പരോപകാരിണഹ വടവൃക്ഷാഹ. ശുദ്ധവായുദാതാരഹ, ശുദ്ധമായ വായുവിനെ നൽകുന്നവരാകുന്ന പരോപകാരികളായിരിക്കുന്ന ഈ വടവൃക്ഷങ്ങൾ. ശുദ്ധജല സമൃദ്ധാഹ ജലാശയാഹ, ശുദ്ധജലം കൊണ്ട് നിറഞ്ഞു നിന്ന, ശുദ്ധജല സമൃദ്ധാഹ, സമൃദ്ധമായി ശുദ്ധജലം നിറഞ്ഞു നിന്നിരുന്ന ജലാശയങ്ങൾ. മധുര ഫല സമൃദ്ധാഹ വൃക്ഷലതാദയ തദാശ്രിതാഹ മധുപാഹ. മധുര ഫല സമൃദ്ധാഹ, മധുര ഫലങ്ങൾ സമൃദ്ധമായി വിളഞ്ഞിരുന്ന വൃക്ഷലതാദികൾ, മരങ്ങളും വള്ളികളും ഒക്കെയായിട്ട് ഈ സസ്യജാലങ്ങൾ മുഴുവൻ എന്തായിരുന്നു? മധുരമുള്ള ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. തദാശ്രിതാഹ മധുപാഹ, അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒട്ടനവധി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മധുപാഹ, തേൻ കുടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പക്ഷികളും തേൻ കുടിക്കും, തേനീച്ചയും തേൻ കുടിക്കും, വണ്ടും തേൻ കുടിക്കും, എല്ലാ മൃഗങ്ങളും കുടിക്കും. മധുപാഹ. മയൂരഹ നൃത്തയോഗ്യാഹ ഹരിതമനോഹരാഹ തടപ്രദേശാഹ. നൃത്ത മയൂരം എപ്പോഴും നൃത്തം ചെയ്യുന്ന ആളാണല്ലേ. അപ്പോൾ മയൂരത്തിൻ്റെ നൃത്തത്തിന് ചേരുന്ന നൃത്തയോഗ്യാഹ, നൃത്തത്തിന് ഇണങ്ങുന്നതാകുന്ന ഹരിതമനോഹരാഹ തടപ്രദേശാഹ, ഹരിതമനോഹരങ്ങളായിരിക്കുന്ന തടപ്രദേശങ്ങൾ, അതിമനോഹരങ്ങളായിരിക്കുന്ന തടപ്രദേശങ്ങൾ. ഇത് സർവം ക്വഗതം, ഇതെല്ലാം എവിടെ പോയി? ആ പർവ്വതങ്ങൾ എവിടെ? ആ ജലാശയങ്ങൾ എവിടെ? ആ മരങ്ങൾ എവിടെ? പഴങ്ങൾ കാച്ചു നിന്നിരുന്ന ഞങ്ങളുടെ വള്ളിക്കുലകൾ എവിടെ? ആ തടപ്രദേശങ്ങൾ എവിടെ? എല്ലാം എവിടെ പോയി? ഏതത് സർവം ക്വഗതം ഇതി ശബ്ദസ്യ കുത്ര ഇത്യവർത്ഥം. ഇത് മുഴുവൻ എവിടെ പോയി? മൂന്ന് തവണ അവരത് ചോദിച്ചു. ഏതത് സർവം ക്വഗതം ക്വഗതം ക്വഗതം, ഇതെല്ലാം എവിടെ പോയി? ശ്രുത്വേതത് മനുഷ്യാഹ സ്തബ്ധാഹ, ഇത് കേട്ടിട്ട് മനുഷ്യന്മാരാകെ. ആദ്യമായിട്ടല്ലേ മൃഗങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് കാണണേ, അപ്പോൾ മനുഷ്യന്മാർ അന്തം വിട്ടു. ഏതത് ശ്രുത്വ മനുഷ്യാഹ സ്തബ്ധാഹ, ഇത് കേട്ടിട്ട് മനുഷ്യന്മാർ സ്തബ്ധന്മാരായി. നേപഥ്യേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം കേൾക്കുക. ഹേ മനുഷ്യ, അല്ലയോ മനുഷ്യ, സ്വാർത്ഥതായെ സർവം അപഹരസി, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എല്ലാം അപഹരിക്കുന്നു. സർവം അപഹരസി തഥാ പ്രകൃതേഹേ ജീവനതാലഭംഗം ത്വം നാവഗച്ഛസി. പ്രകൃതിയുടെ ജീവികൾക്ക്, ജീവജാലങ്ങൾക്കൊരു താളമുണ്ട് അല്ലേ, ഒരു ഒരു ഇക്വിലിബ്രിയമുണ്ട്. അതിനെ നീ നശിപ്പിക്കുകയാണ്, ആ സമത, ആ സന്തുലിതാവസ്ഥയെ നീ നശിപ്പിക്കുകയാണ്. അങ്ങനെ നീ നിന്റെ സ്വാർത്ഥത കൊണ്ടെല്ലാം അപഹരിക്കുമ്പോൾ തഥാ പ്രകൃതേഹേ ജീവനതാലഭംഗം, പ്രകൃതിക്ക് സംഭവിക്കുന്ന ആ ഇൻബാലൻസിനെ കുറിച്ച് ത്വം നാവഗച്ഛസി, നീ മനസ്സിലാക്കുന്നില്ല. തവ ചൂഷണം സർവജ്ഞാതവന്ത, നിന്റെ ചൂഷണം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഏഷ ധര ന കേവലം ത്വദീയ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഏഷാ ധര, ഈ ഭൂമി നിൻ്റേത് മാത്രമല്ല. കിന്തു സർവേ ഭൂമേഹെ അധികാരിണ, എല്ലാവരും ഈ ഭൂമിയുടെ അധികാരികളാണ്. നീ മാത്രമൊന്നല്ല, എല്ലാവരും ഈ ഭൂമിയുടെ അധികാരികളാണ്. മനുഷ്യാഹ അപി സ്ഫോരകഫലകം സ്വീകൃത്യ തിഷ്ഠന്തി. ഇത് കേട്ടപ്പോൾ മനുഷ്യന്മാർക്ക് കാര്യം മനസ്സിലായി. മനുഷ്യന്മാരെന്ത് ചെയ്തു? മൃഗങ്ങളിൽ നിന്ന് ആ സ്ഫോരകഫലകം സ്വീകരിച്ചിട്ട് കയ്യിൽ നിന്നു, എന്നിട്ട് അതും കൂടി പിടിച്ചിട്ട് അവർ നിന്നു. ഭരതവാക്യം, ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം ഒരു മംഗളപദ്യം കണ്ടു അല്ലേ, കാവ്യം തുടങ്ങും, നാടകം തുടങ്ങുമ്പോൾ നടന്മാരായിരിക്കുന്നവർ കഥാപാത്രങ്ങളായി മാറുന്നത് മംഗളത്തിലൂടെ, നാന്ദിയിലൂടെ. ഇവിടെ ഇതാ ഭരതവാക്യം, ഇതിലൂടെ വീണ്ടും നാടകം അവസാനിക്കുക. അദ്യാപി രമണീയാഹി സൃഷ്ടിരേഷ ജഗത്പതേഹെ ജീവാ സർവത്ര മോദന്താം ഭാവയന്ത പരസ്പരം. അദ്യാപി രമണീയാഹി സൃഷ്ടിരേഷ ജഗത്പതേഹെ ജീവാഹ സർവത്ര മോദന്താം ഭാവയന്ത പരസ്പരം. അദ്യാപി ഇന്നും, രമണീയാഹി അതിരമണീയമാണ്, വളരെ സൗന്ദര്യയുക്തമാണ്, ഏഷാ ജഗത്പതേഹെ സൃഷ്ടി, ജഗത്പതിയുടെ വിശ്വസൃഷ്ടാവിൻ്റെ ഈ സൃഷ്ടി, ആ ജഗതീശ്വരൻ്റെ ഈ സൃഷ്ടി. അദ്യാപി രമണീയ, വളരെ രമണീയയാണ്, വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ സർവത്ര ജീവാഹ മോദന്താം, ജീവികൾ എല്ലായിടത്തും സന്തോഷത്തോടു കൂടിയിരിക്കട്ടെ. ഭാവയന്ത പരസ്പരം, പരസ്പരം ഭാവയന്ത, മനുഷ്യന്മാരും മറ്റുള്ള ജീവികളെയും, മറ്റുള്ള ജീവികൾ മനുഷ്യന്മാരെയും ഒക്കെ മനസ്സിലാക്കി അവർക്കും കൂടിയുള്ള സ്പേസ് നൽകിക്കൊണ്ട് ജീവികൾ സന്തോഷത്തോടുകൂടി എല്ലായിടത്തും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സർവേ നിഷ്ക്രാന്ത, എല്ലാവരും പുറത്തേക്ക് പോയി. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, പ്രവർത്തനങ്ങൾ നമുക്ക് വഴിയേ ചെയ്യാം. പാഠഭാഗം നന്നായി വായിച്ചിരിക്കുക, നമ്മളൊരു നാടകം മനസ്സിലാക്കി, പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ
ആ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അല്ലേ. ഇവിടെയുള്ള എല്ലാ വിഭവങ്ങൾക്കും എല്ലാവരും തുല്യ അവകാശികളാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരത്തിൻ്റെ കൊമ്പൊന്ന് അല്പം വളർന്നു വന്നാൽ ആ മരത്തെ വേരോടെ വെട്ടിക്കളയും. ആ മരത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന എത്രയെത്ര ജീവജാലങ്ങൾക്കാണ് നമ്മൾ അതോടുകൂടി അറുതി വരുത്തുന്നത്. അപ്പോൾ അങ്ങനെയല്ല പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. പ്രകൃതി നമ്മുടെ എല്ലാം എല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ, അതിനനുസരിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കഥാഭാഗം നല്ലോണം, ഈ നാടകഭാഗം നല്ലോണം വായിച്ചിരിക്കുക. പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. രാം രാം.